എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ HRAI, ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ EKM TC 500/2015, ഫോർമലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ECSI, എസ്റ്റാബ്ലിഷ് 1990. എൻ്റെ ചാനൽ പി സി ജോസ് HRAI. HRAI is the first organization in India demanding to implement constitutional socialism in India. ഇന്ത്യയിൽ ഇതം പ്രഥമമായി സോഷ്യലിസം നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ആദ്യത്തെ സംഘടനയാണ് HRAI. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭരണഘടനാപരമായ ഒരു ബോധവൽക്കരണം നൽകുന്ന ഒരു ചാനലാണിത്. ഇത് നിങ്ങൾ തത്സമയങ്ങളിൽ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആ ഭരണഘടനാ ബോധവൽക്കരണ ക്ലാസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുകയും ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുകയും ചെയ്യുക. ഞങ്ങളിന്ന് പറയാൻ പോകുന്നത് നുണ പറഞ്ഞ രാജാവായ പന്നിയുടെ കഥയാണ്. നുണ പറഞ്ഞ രാജാവായ പന്നിയുടെ കഥ. അത് അലക്സ് ബേർഡൻ ദ ലയൺ കിങ് എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാത കൃതിയാണത്. അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിന് വളരെയധികം യോജിച്ച ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കഥ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ പിണറായിക്കും മോദിക്കും അതുപോലെയുള്ള തങ്ങളാണ് എല്ലാമെന്നും ജനങ്ങളിവിടെ ഒരു ചുക്കുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ എല്ലാ അഴിമതിയും അക്രമവും നടത്തിക്കൊണ്ട് ജനങ്ങളെ പീഡിപ്പിച്ച് ജനങ്ങളെ സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിപ്പിക്കേണ്ട സംവിധാനങ്ങളെല്ലാം ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഭീതിയിലാഴ്ത്തിയും അരക്ഷിതാവസ്ഥയിലും നിത്യേനെ ആത്മഹത്യയുടെ വക്കീലും എത്തിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ച ഈ പിണറായിക്കും മോദിക്കുമെല്ലാം ഞങ്ങൾ ഈ കഥ സമർപ്പിക്കുകയാണ്. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നനഞ്ഞുകിടക്കുന്ന മണ്ണിൽ ചവിട്ടി വരണ്ടു കിടക്കുന്നല്ലോ എന്ന് പറയും. നനഞ്ഞുകിടക്കുന്ന മണ്ണിൽ ഇവർ പറയും, അതിൽ ചവിട്ടിട്ട് പറയും, വരണ്ടു കിടക്കുന്നല്ലോ എന്ന് പറയും. മയിലിനെ നോക്കി എന്ത് വൈരൂപ്യമാണ് നിനക്കെന്ന് പരിഹസിക്കും. മയിൽ നമുക്കറിയാം വളരെയധികം സൗന്ദര്യമുള്ളൊരു പക്ഷിയാണ്. അതിനെ നോക്കിയിട്ട് പറയും, എന്ത് വൈരൂപ്യമാണ് നിനക്കെന്ന് പരിഹസിക്കും. 103 വയസ്സായ ആമയുടെ മുഖത്ത് നോക്കി നിന്നേക്കാൾ പരിചയസമ്പത്ത് എനിക്കാണെന്ന് ഉടുപ്പില്ലാതെ പറയും. ഏറ്റവും വേഗതയുള്ളത് തനിക്കാണെന്ന് ചീറ്റപ്പുലിയോട് വാദിക്കും. അവൻ്റെ വർത്തമാനം കേട്ട് തങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ലെന്നും സിംഹവും കടുവയും വരെ ചിന്തിച്ചു. സിംഹത്തിനും കടുവയ്ക്കും വരെ ഒരു കഴിവുമില്ലെന്ന് അവർ ഈ പന്നിയുടെ വാക്ക് കിട്ട് ശരിയാണെന്ന് ചിന്തിച്ചു. അവർക്ക് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നുണകൾ പലവട്ടം ആവർത്തിച്ചപ്പോൾ പന്നിയുടെ വാക്കുകൾ ശരിയാണെന്ന് തോന്നിയ മൃഗങ്ങൾ പന്നിയെ രാജാവാക്കി. പിന്നീടാകെ നയംമാറ്റങ്ങൾ, കാടിൻ്റെ പല ഭാഗങ്ങളുടെയും പേരുകൾ മാറ്റി. മീതെ എന്നുള്ളതിന് താഴെ എന്ന് മാത്രമേ പറയാവൂ എന്ന് നിയമം വന്നു. ഇന്നലെ എന്നത് ഇനി മുതൽ നാളെ എന്നായിരിക്കും. എന്തൊക്കെയോ പുതുതായി നടപ്പാക്കാൻ പോകുന്നു എന്ന പ്രതീതിയിൽ കുറച്ച് പൊതുമൃഗങ്ങൾ ആവേശഭരിതരായി. എന്നുവെച്ചാൽ അണികൾ, അണികൾ കുറച്ച് പേരൊക്കെ ആവേശഭരിതരായി. ചിന്തിക്കാൻ കഴിവുള്ളവരൊന്നും ആവേശഭരിതരാകില്ല കേട്ടോ. കറുത്ത വരകളോടുകൂടിയ വെളുത്ത സീബ്രകളാണ് വെളുത്ത വരകളോടുകൂടിയ കറുത്ത സീബ്രകളേക്കാൾ മികച്ചത് എന്ന പ്രഖ്യാപനം പെട്ടെന്നായി. സീബ്രകൾ തമ്മിൽ ആശയക്കുഴപ്പങ്ങളും വാഗ്വാദങ്ങളും കയ്യേറ്റവും ആരംഭിച്ചു. തൻ്റെ ദൗർബല്യങ്ങൾ മറച്ചുവെക്കാൻ മൃഗങ്ങളെ പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ചു. മൃഗങ്ങളുടെ ശ്രദ്ധ മാറിയെന്ന് കണ്ട് തൻ്റെതായ പുതിയ തന്ത്രങ്ങളുമായി പന്നി കാടുമുടിച്ചു. ആർക്കും പരസ്പരം വിശ്വാസമില്ലാതെയായി. കടുവകൾ വെജിറ്റേറിയൻ ആണെന്ന് മാനുകളോട് കള്ളം പറഞ്ഞു. അത് വിശ്വസിച്ച പല മാനുകളുടെയും കാണാതായി. ഒടുവിൽ ഒരു എലി മുന്നോട്ട് വന്നു. അവൻ ധൈര്യസമേതം പറഞ്ഞു, എടാ പന്നി, മയിലുകളേക്കാൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. നീ വെറും നുണയനാണ്, തീട്ടം തിന്നുന്ന വെറും പന്നിയല്ലേ നീ. എലിയെ നോക്കി കടുവയ്ക്കും പുലിക്കുമില്ലാത്ത ധൈര്യം നിനക്കോ എന്ന് പന്നി പൂച്ചിച്ചു. നീ വെറും പീക്കിരിയാണെന്നും തന്നോട് മുട്ടാൻ വരെ വരേണ്ടെന്നും അവൻ ഭീഷണിപ്പെടുത്തി. പക്ഷേ എലിയുടെ വാക്കുകൾ സമൂഹത്തിൽ ചർച്ചയായി. മാലിന്യം തിന്നുന്ന വെറുമൊരു പന്നിയാണ് നമ്മെ അടക്കി ഭരിക്കുന്നത് എന്നവർക്ക് ബോധ്യമായി. മൃഗങ്ങൾക്ക് മറച്ചു ചിന്തിക്കാനുള്ള ധൈര്യം കിട്ടി. ഒടുവിൽ മൃഗങ്ങളെല്ലാം ചേർന്ന് പന്നിയെ ചവിട്ടി പുറത്താക്കി. സത്യം പറയാനൊരു എലിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തെ എല്ലാ മേഖലയിലും ഇന്ന് നടക്കുന്ന അനീതിയുടെ നേർചിത്രമാണ് അലക്സ് ബേർഡിൻ്റെ പ്രസിദ്ധമായ കഥ.
ഈ കഥയുമായി ആർക്കെങ്കിലും സാമ്യം തോന്നുന്നെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കഥയോട് വളരെയധികം സാമ്യമുള്ളതാണ്. ഒരു ചുക്കും അറിയാൻ പാടില്ലാത്തവർ, രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ഒരു ചുക്കും അറിയാൻ പാടില്ലാത്തവരാണ് നിയമനിർമ്മാണ സഭയിലും ഒക്കെ ഇരിക്കുന്നത്, ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും മിനിസ്ട്രിയിലൊക്കെ ഇരിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള ആ കാട്ടിലെ ആ പന്നിയുടെ ആ തന്ത്രമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു എലി ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തു വരും എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് വഷളായി. ഇന്ന് നമ്മൾക്ക് പത്രത്തിൽ കാണാൻ സാധിക്കും ഒരു കുടുംബം ആത്മഹത്യയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. അങ്ങനെ നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആത്മഹത്യയുടെ വക്കിലാണ്. ഇത് ഓരോരുത്തർക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ്. നമ്മൾക്കിതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ജനങ്ങൾ യജമാനത്വ ബോധമുള്ളവരായി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായി വരണം. അതായത് ഇതുപോലെയുള്ള പന്നികളുടെ വാക്ക് കേട്ടുകൊണ്ട് ഇവരുടെ പുറകെ സിന്താവാദം വിളിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ ആത്മഹത്യ തന്നെയായിരിക്കും. വേറെ മാർഗമില്ല, ജീവിക്കാൻ വേറെ മാർഗമില്ല. സുഖസമൃദ്ധമായി നമുക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അത് മുഴുവൻ കട്ടുമുടിച്ചുകൊണ്ട് സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന ഈ പന്നികൾ, അവർക്ക് സിന്താവാദം വിളിച്ചെടുക്കുന്ന അതിനേക്കാൾ വലിയ പന്നികൾ, അവരാണ് ഈ രാജ്യത്തിൻ്റെ രാജ്യദ്രോഹികളായിട്ട് നമ്മൾ ചിന്ത ചെയ്യുന്നത്. ഞങ്ങളിന്ന് ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇടാൻ കാര്യം ഇത് ഇന്നത്തെ അവസ്ഥ കണ്ട് മനമടുത്തതുകൊണ്ടും ഇന്നത്തെ പത്രത്തിലെ ഒരു കുടുംബം ആത്മഹത്യ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ആത്മഹത്യ ചെയ്തു എന്ന് ഉള്ള വാർത്തയെല്ലാം കണ്ട് മനമടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ പുസ്തകം ഇന്ത്യൻ ഭരണഘടന സോഷ്യലിസം എന്ന് പറയുന്ന പുസ്തകം വായിക്കുക, പ്രചരിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്.